യെസ് മക്കളെ, നമ്മളൊരു വെക്കേഷൻ കാലമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു പുതിയൊരു അക്കാദമിക് ഇയറിലേക്ക് കടന്നിരിക്കുകയാണ്. പുതിയ അക്കാദമിക് ഇയറുകളിലെ പാഠഭാഗങ്ങളൊക്കെ വളരെ ഗംഭീരമായി തന്നെ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ സാറ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ പൊതുവെ കുട്ടികളോട് എന്തായി തീരണം, വലുതാവുമ്പോൾ എന്തായി തീരണം എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ പറയുന്ന ഉത്തരമാണ് എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് എഞ്ചിനീയർ ആവണം എന്നുള്ളത്. എന്നാൽ അവരിതിൻ്റെ പ്രിപ്പറേഷൻ എപ്പോൾ നടത്തുന്നു എന്ന് ചോദിച്ചാൽ അത് SSLC അവസാനം അല്ലെങ്കിൽ പ്ലസ് ടു കഴിയാനാവുമ്പോഴായിരിക്കും സാധാരണ രീതിയിൽ ഈ ഒരു അവർക്കൊരു ബോധം പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ചിന്ത വരുന്നത്. അതുകൊണ്ട് തന്നെ IIT, ജിപ്മർ, എയിംസ് പോലുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മലയാളികളുടെ എണ്ണം തീരെ കുറവാണ്. ഇതിനൊരു പരിഹാരമായിട്ട് ഇതുപോലുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷനായ NEET, JEE പോലുള്ള എക്സാംസ് ക്രാക്ക് ചെയ്തതിന് വേണ്ടി സൈലം നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന എക്സ്ക്ലൂസീവ് സ്കോളർഷിപ്പ് എക്സാമാണ് സൈലം ജൂനിയർ നെക്സ്റ്റ് എക്സാം. ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. അതായത് ഒരു ചോദ്യവും 4 ഓപ്ഷൻസും ഉണ്ടാവും, അതിൽ ഒരു ഓപ്ഷൻ ശരിയായിരിക്കും. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മൾക്ക് സയൻസും അതുപോലെ തന്നെ മാത്തമാറ്റിക്സുമാണ് ഇതിൽ വരുന്നത്. ഈ ബേസിക് സയൻസിൽ തന്നെ നമുക്കറിയാം ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഏരിയയിൽ നിന്നും 25 ചോദ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതായത് മാത്തമാറ്റിക്സിന് 25 ചോദ്യം, ഫിസിക്സ് 25, കെമിസ്ട്രി 25, ബയോളജി 25, അങ്ങനെ 100 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാവും. ആ 100 ചോദ്യങ്ങൾ ഓരോ ചോദ്യങ്ങൾക്കും 4 മാർക്കാണ് നിങ്ങൾക്ക് വരുന്നത്. അതായത് മൊത്തം 400 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. ഇതിൽ തന്നെ നമ്മളിപ്പോൾ ഒരു ചോദ്യം ശരിയാക്കുമ്പോൾ, ഞാൻ പറഞ്ഞു ഒരു ചോദ്യം ശരിയാക്കുമ്പോൾ ഒരു ചോദ്യത്തിന് 4 മാർക്ക് ലഭിക്കുന്നു. എന്നാൽ നിങ്ങൾ ഒരു ചോദ്യം തെറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് കുറയുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കൊരു ചോദ്യം അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ലീവ് ചെയ്താൽ, നിങ്ങളത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 3 ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കാം. അതിൽ 2 ചോദ്യങ്ങൾ ശരിയാണ്, 1 തെറ്റാണ്. അപ്പോൾ 2 ചോദ്യങ്ങൾ ശരിയാകുമ്പോൾ നിങ്ങൾക്ക് അവിടെ 8 മാർക്ക് ലഭിച്ചെങ്കിലും 1 ചോദ്യം നിങ്ങൾ തെറ്റിച്ചതുകൊണ്ട് അവിടെ 1 മാർക്ക് കുറയുന്നു. അപ്പോൾ നിങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത് 8-1 = 7 മാർക്ക്, 7 മാർക്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ ഈ ഒരു എക്സാമിനേഷൻ്റെ ഡ്യൂറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 മണിക്കൂറാണ് ഈ എക്സാമിൻ്റെ ഡ്യൂറേഷൻ. സി ഒരു എക്സാം നടക്കുന്നത് കേരളത്തിലെ സൈലത്തിൻ്റെ എല്ലാ ഓഫ്ലൈൻ സെൻറ്റേഴ്സിലും ഈ ഒരു എക്സാം നടക്കുന്നുണ്ട്. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 26-ാം തീയതിയാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. സോ ഈ ഒരു എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലിങ്കിൽ എന്ത് ചെയ്യുക, പോയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. ഈ ഒരു എക്സാമിലൂടെ ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്ക് സൈലത്തിലെ തന്നെ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ സ്കോളർഷിപ്പോടുകൂടി തന്നെ കോമ്പറ്റിറ്റീവ് എക്സാംസിനുള്ള പ്രിപ്പറേഷൻ നൽകുന്നതാണ്. 6-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള മക്കൾക്കാണ് സൈലം ഈ ഒരു അവസരം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്, ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തുക.